ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ കൂട്ടുകാരെ, നമ്മളെല്ലാവരും ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങാൻ തുടങ്ങി കാണും അല്ലേ. ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഒരു ആനന്ദമാണ്. കാരണം ആഘോഷങ്ങളുടെ സമ്മാനം കിട്ടുവാനും കൊടുക്കുവാനുമുള്ളൊരു സമയം, എല്ലാവരും ഒന്നു ചേരുന്ന ആഘോഷങ്ങളുടെ ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു അടിപൊളി ടൈമാണ് ക്രിസ്മസ്. പക്ഷെ അത് മാത്രമാണോ ക്രിസ്മസ്? അതിനപ്പുറത്തേക്കും ക്രിസ്മസിനൊരു അർത്ഥമില്ലേ? എന്താ അത്? ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു കാത്തിരിപ്പിൻ്റെ സമയമാണ്, ആനന്ദത്തോടെ എന്നാൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു സമയം. എന്തിനു വേണ്ടിയിട്ടാ? കർത്താവ് വരാനായിട്ട്, രക്ഷകനായ മിശിഹായ കർത്താവ് വരാനായിട്ട് കാത്തിരിക്കുന്ന സമയമാണ്. ജനം മുഴുവനും തങ്ങളെ രക്ഷകനെ കാത്തിരിക്കുന്നതിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ നമ്മോട് പറയാം. ക്രിസ്മസ് എന്ന് പറയുന്നത് കർത്താവായ ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് പിറക്കാനായിട്ട് ഞാൻ എൻ്റെ ജീവിതം ഒരുക്കി കാത്തിരിക്കുന്ന സമയം. നിങ്ങൾ ഒരുങ്ങിയോ? നിങ്ങളുടെ ഹൃദയം ഒരുക്കിയോ? നിങ്ങളുടെ ജീവിതം ഒരുക്കിയോ? ഈശോ ഒരായിരം പ്രാവശ്യം ബെത്ലഹേമിൽ വന്ന് പിറന്നാലും ഈശോ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ പിറക്കുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസിന് അർത്ഥമില്ലാതായിപ്പോവും. ഈശോ പിറക്കുന്നുണ്ടത് എൻ്റെ ഹൃദയത്തിലാണ്, ഈശോ പിറക്കേണ്ടത് എൻ്റെ ജീവിതത്തിലാണ്, എൻ്റെ വീട്ടിലാണ്, എൻ്റെ കൂട്ടുകാരുടെ ഇടയിലാണ്, എൻ്റെ കൂട്ടുകെട്ടുകളിലാണ്, എൻ്റെ ക്ലാസ് മുറിയിലാണ്. ഞാൻ നടക്കുന്നതും ഞാനായിരിക്കുന്നതുമായ ഓരോ ഇടങ്ങളിലും ഈശോ വന്ന് പിറക്കണം. ഈശോ പിറന്നപ്പോഴാണ് ആ കാലിത്തൊഴുത്തിൽ സ്വർഗീയ ചൈതന്യം ഉണ്ടായത്. ഒരുപക്ഷെ വലിയ വൃത്തിയൊന്നും ഇല്ലാതിരുന്നത് കാലത്തൊഴുത്തായിരിക്കും, പക്ഷെ അവിടെ ഈശോ പറന്നപ്പോൾ അത് സ്വർഗം തുല്യമായി. അതോടൊപ്പം തന്നെ ക്രിസ്മസ് ഒരു ലവ് സ്റ്റോറിയാണ്. ദൈവം, പിതാവായ ദൈവത്തിന് എന്നോടും നിന്നോടുമുള്ള സ്നേഹം, ഞാൻ തനിയായിരിക്കുന്നത് കണ്ട്, എൻ്റെ വേദന കണ്ട്, എൻ്റെ സങ്കടം കണ്ട്, എൻ്റെ കൂടെയായിരിക്കുവാൻ, എന്നെ രക്ഷിക്കുവാൻ, എന്നോടൊപ്പമായിരിക്കുവാൻ ഒരു രക്ഷകനെ തന്നു. ദൈവം എന്താ പറയുന്നത്? ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന സമയമാണ്. അതെ, ക്രിസ്മസ് എനിക്കും നിനക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹ സമ്മാനമാണ്. ആമേൻ. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ വരവേൽക്കാൻ പ്രകൃതി പോലും ഒരുങ്ങിയിരുന്നു. ഈശോയുടെ ജനന സമയത്ത് പ്രത്യക്ഷപ്പെട്ട വാൽനക്ഷത്രത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണല്ലോ നാം നക്ഷത്രം തൂക്കുന്നത്. ജ്ഞാനികൾക്ക് പ്രത്യക്ഷപ്പെട്ട വാൽനക്ഷത്രം ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷനോ ഒരു കോമറ്റോ ആകാനാണ് സാധ്യത എന്ന് ശാസ്ത്രം അഭിപ്രായപ്പെടുന്നു. ഓരോ ദിവസവും ക്രിസ്തു നമ്മിൽ പ്രകാശിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രകാശം പരത്തിയവരെയും നമുക്ക് ഓർക്കാം. ഉണ്ണീശോയെ, എനിക്ക് കൂട്ടായിരിക്കണമേ.